അമൃത, എന്തോ എങ്ങനെയാണ് ഈ കുടുംബ വിളക്കിൽ എത്തിപ്പെട്ടത്? നേരത്തെ സീരിയലൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? സൂര്യ ടിവിയിലെ ഒരിടത്ത് രാജകുമാരെ, പിന്നെ മഴവില്ല് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റാർ മാജിക് ഷോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് കുടുംബവിളക്കിലോട്ട് വരുന്നത്. ഓ ശരി. എവിടെ പോയാലും തിരിച്ചറിയല്ലേ? പിന്നെ തിരിച്ചറിയ. എന്താ വിളിക്കുന്നത്? ശീതൽ അല്ലേ? ആ ശീതല. അങ്ങനെ ഒരു ഗുണമുണ്ട് സീരിയലിന്. പിന്നെ എന്തൊക്കെയാണ് ഹോബീസ്? ഹോബീസ് ഷൂട്ട് ഇല്ലാത്ത ദിവസം. ഇപ്പം എവിടം വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ സീരിയലിലോട്ട്. അപ്പൊ ഹോബി? ഹോബി അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നും ഇല്ല. ഇല്ല, ഉറക്കം. പിന്നെന്താണ്, വല്ലപ്പോഴും ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. പിന്നെ ഇപ്പൊ ഫോൺ ഉള്ളത് കൊണ്ട് എപ്പോഴും അതിലൊക്കെ തന്നെ നോക്കി റീൽസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കും. അപ്പൊ എപ്പോഴും മൊബൈൽ ഫോൺ ആണ്. അതെ അതെ. കൂട്ടുകാരി? അതെ അതെ. അല്ലേ കൂട്ടുകാരൻ? കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരുണ്ട്. അല്ല എന്താ സംശയിച്ചേ? ഞാൻ കേട്ടത് കൂട്ടുകാരനുണ്ടോന്നാ. കൂട്ടുകാരൻ, കൂട്ടുകാരുണ്ട്. അതിലെല്ലാരും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട്. ഉണ്ട്, അറിയാം, മനസ്സിലായി. അതാ ചോദിച്ചത് ഞാൻ, കൂട്ടുകാരുണ്ടോ എന്ന് ചോദിച്ചതാണ്. കൺഫ്യൂസ് ചെയ്യല്ലേ പെട്ടെന്നല്ലേ? അത് മനസ്സിൽ എപ്പോഴും അത് കിടക്കുന്നുണ്ടോ? ഇല്ല. ആരാണ് അടുത്ത കൂട്ടുകാര്? ഇപ്പൊ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് എന്റെ സീരിയലിലെ ആതിര, കെ കെ എന്റെ അച്ഛനായിട്ട് വർക്ക് ചെയ്യുന്നത്, പിന്നെ എന്റെ അതിലെ ചേട്ടന്മാര് അവരൊക്കെയാണ്. എത്ര ദിവസം വരും ഷൂട്ടിങ്? നമുക്കൊരു 1-15 സ്കെഡ്യൂളില് ഒരു 10 days ഒക്കെ എനിക്കുണ്ടാവും. ബാക്കി 20 ദിവസം ഫ്രീ അല്ലേ? അതില് വേറെന്തെങ്കിലൊക്കെ ചെയ്തായിട്ട് ഇപ്പൊ എന്തെങ്കിലും വേറെന്തെങ്കിലൊക്കെ ചെയ്യും. ബാക്കിയുള്ള ദിവസം അല്ല, ഞാൻ എപ്പൊ ഫ്രീ ആവുന്നു ആ ഒരു ദിവസം ഫോട്ടോഷൂട്ടുകൾ ചെയ്യും. ഫ്രീ ആവുന്ന ദിവസം എന്ത് ചെയ്യും? കിടന്നുറങ്ങും. മൊത്തം ഒരു ദിവസം മുഴുവനും. അതിന് വീട്ടുകാർ സമ്മതിക്കൂ? ഇല്ല, ഭയങ്കര പ്രശ്നം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ, അമ്മ, അമ്മൂമ്മ, ബ്രദർ. അമ്മ, അമ്മൂമ്മ, ബ്രദർ. ആ ശരി. അമ്മൂമ്മ എന്ത് ചെയ്യുന്നു? എന്റെ സ്വന്തം സ്ഥലം പത്തനാപുരമാണ്, പുന്നലാന്ന് പറഞ്ഞത്. താമസിക്കുന്ന ഇവിടെ ട്രിവാൻഡ്രത്താണ്. ഓക്കെ, അപ്പൊ പത്തനാപുരത്തുകാരി. ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് ട്രിവാൻഡ്രത്ത് താമസം. അതെ. അപ്പൊ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടോ അതോ പത്തനാപുരത്താണോ? ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. ചിരിക്കുന്നത് എന്തോ ഇന്നർ, എന്താ ഇന്നർ മീനിങ് പോലെ എനിക്ക് കേൾക്കുന്നത്. കൂട്ടുകാരനുണ്ടോ, കൂട്ടുകാരനുണ്ടോ എന്ന് പോലെ. അല്ലല്ല, അത് അത് തോന്നലാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നൊരു ഫോണിലല്ലേ എപ്പോഴും. അതെ, ഇന്ന് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചു കാണും. മേബി ആരോട്? എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു തോന്നല്. ഇന്ന് ഞാൻ അധികം ഫോണൊന്നും യൂസ് ചെയ്തില്ല, ഭയങ്കര. അല്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്തിന്? ഈ ഷോയിൽ വരുന്നു, സാറിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. അപ്പൊ എനിക്കറിയത്തില്ലല്ലോ എന്താണ്, എങ്ങനെയാണ് നടക്കാൻ. വളരെ പ്രിയാണ്. മനസ്സിലായി. മനസ്സിലായി. പിന്നെ അപ്പൊ ഏതായാലും ആക്കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കേ.